ഐക്കോയുടെ ഐക്കോ Z3 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 5G സപ്പോർട്ടൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്കോ Z3 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് നീ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലേക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഐക്കോ Z3 5G 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇപ്പം പല ഫോണുകളിലും കാണുന്ന ഒരു കാര്യമാണ്, 5G സപ്പോർട്ട് കൊടുക്കുമ്പം എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് വരാറുണ്ട്. ഇവിടെ അത് ഡിസ്പ്ലേയുടെ കാര്യത്തിലാണ്. ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ കൊടുക്കാതെ IPS LCD പാനൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന 5G ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Realme X1 5G എന്ന ഫോൺ വരുന്നുണ്ട്. പക്ഷേ Realme X1 5G എന്ന ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിൽ 180Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ എനിക്ക് വലിയൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് വരുന്നത്. ഇപ്പം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളൊക്കെ ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യമായി മാറിയിട്ടുണ്ട് ഈ പഞ്ചോൾ ഡിസ്പ്ലേ എന്നുള്ള കാര്യം. പക്ഷേ ഈ ഫോണിൽ പഞ്ചോളല്ല, പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് വരുന്നത്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ എന്നുള്ളത് എനിക്കൊരു ഡീൽ ബ്രേക്കർ തന്നെയാണ്. ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രിഫർ ചെയ്യുന്നത് പഞ്ചോൾ ഡിസ്പ്ലേ ഉള്ള ഫോണുകളാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ എന്നുള്ളത് ഒരു ഡീൽ ബ്രേക്കർ ആണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഫോണിൻ്റെ ടച്ച് റെസ്പോൺസ് ടൈം വരുന്നത് ഏകദേശം 8.6 മില്ലി സെക്കൻഡ് മാത്രമാണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ചില കോംപ്രമൈസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുത്തിയിട്ടുണ്ട്. LCD ഡിസ്പ്ലേ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 185 ഗ്രാം ആണ്. അപ്പോൾ അധികം വെയിറ്റ് കൂടിയൊരു ഫോണൊന്നുമല്ല ഈ ഒരു ഫോണ്. പിന്നെ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.5 mm ആണ്. ഫോണിൻ്റെ ബാക്കിൽ റെക്റ്റാങ്കുലർ ഡിസൈനിൽ വരുന്ന ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഏസ് ബ്ലാക്കും അതുപോലെ തന്നെ സൈബർ ബ്ലൂവും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Snapdragon 768G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഈ ഒരു പ്രോസസ്സർ Snapdragon 765G എന്ന പ്രോസസ്സറിൻ്റെ അപ്ഗ്രേഡ് വെർഷനാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോസസ്സറിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 5G സപ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഇതിൽ ആകെ 2 5G bands സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, N77 അതുപോലെ തന്നെ N78. പിന്നെ ഈ ഫോണിൻ്റെ 3 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6 GB RAM 128GB internalലുമാണ് വരുന്നത്. 8 GB RAM 128GB internalുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 8 GB RAM 256GB internalുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. ഈ ഫോണിലെ LPDDR4X RAM ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് പോയിൻ്റാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിലെ എക്സ്റ്റെൻഡ് RAM എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ RAM വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് RAM ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിമ്മ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോണിൽ 5-layer liquid cooling കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെർമൽ ജെല്ല് വരുന്നുണ്ട്, കോപ്പർ ഫോയിൽ വരുന്നുണ്ട്, പിന്നെ ലിക്വിഡ് കൂൾഡ് കോപ്പർ ട്യൂബും ഗ്രാഫൈറ്റ് ഹീറ്റ് ഷീറ്റും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഗെയിമിംഗ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് Eagle Eye Enhancement എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. Android 11 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 64MP f/1.79 aperture വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് Samsung GW3 സെൻസറാണ്. പിന്നെ ഈ ഫോണിൽ 8MP f/2.2 aperture വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120°. പിന്നെ ഈ ഫോണിൽ 3rd 2MP f/2.4 aperture വരുന്ന മാക്രോ ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂപ്പർ നൈറ്റ് മോഡ് എന്നുള്ള മോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 4K 60fps വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഓട്ടോ ഫോക്കസിനൊക്കെ വേണ്ടിയിട്ട് ഐ ഫേസ് ബോഡി ഓട്ടോ ഫോക്കസ് എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16MP f/2.0 aperture വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4400mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 55W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ 66W ചാർജറും കൊടുത്തിട്ടുണ്ട്.
കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 19 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോണ് 50% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ്. പിന്നെ ഈ ഫോണിൽ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 6 GB റാം വെർഷൻ്റെ വില വരുന്നത് 19,990 രൂപയാണ്. 8 GB റാം 128 GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 20,990 രൂപയാണ്. 8 GB റാം 256 GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 22,990 രൂപയാണ്. പിന്നെ ICICയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,500 രൂപയുടെ ഓഫ് ലഭിക്കും. അതുപോലെ തന്നെ ആമസോണിൻ്റെ ഗിഫ്റ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,000 രൂപയുടെ ഓഫും ലഭിക്കും. പിന്നെ ഈ ഒരു ഫോൺ നിങ്ങൾ മേടിച്ചിട്ട് ഫോൺ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോണ് തിരിച്ചു കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. 7 ദിവസം കൊണ്ട് ഫോൺ തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഓവറോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചില ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഫോണിൽ ചില കോംപ്രമൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് വരുന്നത്. ഇതൊക്കെ വലിയൊരു കോംപ്രമൈസ് തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിന് കോമ്പറ്റീഷനായിട്ട് റിയൽമി X7 5G അതുപോലെ തന്നെ MI 10i 5G എന്നീ ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.